കുഞ്ഞുങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരും മിടുക്കനായിരിക്കുന്നോ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ എന്നാൽ നമുക്കിന്നൊരു കഥ കേട്ടാലോ ടീച്ചർ ആദ്യം നിങ്ങളെ ഒരു ചിത്രം കാണിക്കാം ആ ചിത്രം നോക്കി നമുക്കൊരു കഥ പറയാം നിങ്ങളുടെ പാഠപുസ്തകത്തിലെ തന്നെ ഒരു ചിത്രമാണ് കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കണേ കഥ കേൾക്കാം നമുക്ക് ഈ ചിത്രം ഒന്ന് നോക്കിക്കേ എന്തെല്ലാം ഉണ്ട് ഈ ചിത്രത്തിൽ നിറയെ മരങ്ങളുണ്ട് ആ പുൽമൈതാനമുണ്ട് ആകാശമുണ്ട് മൂന്ന് കുട്ടികളുണ്ട് അല്ലേ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വലിയ ജീവിയെ നിങ്ങൾക്കറിയാമോ എന്താണ് അതിൻ്റെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ജീവിയെ അതിൻ്റെ പേരാണ് ദിനോസർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളാണവ മനുഷ്യനെ ഭക്ഷിക്കുന്നവയും സസ്യങ്ങൾ ഭക്ഷിക്കുന്നവയും അവരുടെ കൂട്ടത്തിലുണ്ട് ഇന്ന് ഭൂമിയിൽ അവയില്ല കേട്ടോ അവയ്ക്ക് വംശനാശം സംഭവിച്ചു മുകളിൽ രണ്ട് പക്ഷികളെ കാണുന്നില്ലേ എന്ത് വലുപ്പമാണ് അവയ്ക്ക് അല്ലേ സാധാരണ പക്ഷികളെക്കാളും വലിപ്പമുണ്ട് അവയ്ക്ക് അവയും ദിനോസറിന്റെ വർഗത്തിൽപ്പെട്ട പക്ഷികളാണ് ഈ ചിത്രം നോക്കി കൂട്ടുകാർക്കൊരു കഥയുണ്ടാക്കാമോ ടീച്ചർ ആദ്യം ഒരു കഥ പറഞ്ഞ് കേൾപ്പിക്കാം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ അപ്പവും മിട്ടുവും മിന്നുവും കൂട്ടുകാരായിരുന്നു തങ്ങളുടെ വീടിനടുത്ത് കളിക്കുവാൻ ഒരു കളിസ്ഥലം ഇല്ലെന്നുള്ളത് അവരുടെ വലിയ വിഷമമായിരുന്നു ഒരു അവധി ദിവസം വീട്ടുകാരുടെ അനുവാദം വാങ്ങി മൂന്ന് കൂട്ടുകാരും കൂടി കളിസ്ഥലം അന്വേഷിച്ചിറങ്ങി കുറച്ചു ദൂരം ചെന്നപ്പോൾ അവർ നിറയെ പുല്ലുകളുള്ള ഭംഗിയുള്ള ഒരു മൈതാനം കണ്ടു കാടിനോട് ചേർന്നുള്ള മൈതാനമായിരുന്നു അത് വലുതും ചെറുതുമായ നിരവധി മരങ്ങളുള്ള പച്ചപ്പ് നിറഞ്ഞ കാട് ഭംഗിയുള്ള കളിസ്ഥലം കണ്ട സന്തോഷത്തിൽ കൂട്ടുകാർ മൂന്ന് പേരും കൂടി പലതരം കളികൾ കളിക്കുവാൻ തുടങ്ങി അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാട്ടിനുള്ളിൽ നിന്നും വലിയൊരു ശബ്ദം അവർ കേട്ടു വലിയൊരു അലർച്ച വലിയ ശബ്ദത്തോടൊപ്പം ആ സ്ഥലമാകെ കുലുങ്ങുന്നത് പോലെ അവർക്ക് തോന്നി ഏതോ ഒരു വലിയ ജീവിയാണതെന്ന് അവർക്ക് മനസ്സിലായി കുട്ടികൾ മൂന്നുപേരും ഒരു മരത്തിൻ്റെ പിന്നിലൊളിച്ചു ഒരു വലിയ ജീവി കളിസ്ഥലത്തേക്ക് വരികയും അവിടെയുള്ള വലിയ മരത്തിൽ നിന്ന് ഇലകൾ കഴിക്കുവാനും തുടങ്ങി ഭയന്ന് വിറച്ച കുട്ടികൾ മരത്തിൻ്റെ പിന്നിൽ നിന്ന് ഇതെല്ലാം കാണുകയായിരുന്നു വളരെ ശാന്തതയോടെ ഇലകൾ ഭക്ഷിച്ചുകൊണ്ടിരുന്ന ആ വലിയ ജീവി തങ്ങളെ ഉപദ്രവിക്കില്ലെന്ന് അവർക്ക് മനസ്സിലായി ഏതായിരുന്നു ആ വലിയ ജീവി ആ അതൊരു ദിനോസറായിരുന്നു കുട്ടികൾ പതിയെ പതിയെ ദിനോസറിന്റെ അടുത്തേക്ക് ചെന്നു അവർ അതിനെ അത്ഭുതത്തോടെ നോക്കി കുട്ടികളെ കണ്ടതും നമ്മുടെ ദിനോസർ തല കുട്ടികളുടെ അടുത്തേക്ക് താഴ്ത്തി അത് സ്നേഹത്തോടെ കുട്ടികളെ മുട്ടിയൊരുമി അവർ ദിനോസറിനൊപ്പം കുറേ സമയം കളിച്ചു ദിനോസറിനെ വലം വയ്ക്കുകയും തുള്ളിച്ചാടുകയും ഒക്കെ ചെയ്തു ആ ദിനോസറിന്റെ പുറത്ത് കയറിയാൽ നന്നായിരിക്കുമെന്ന് അപ്പുവിന് തോന്നി അവനത് മിട്ടുവിനോടും മിന്നുവിനോടും പറഞ്ഞു ഇത്രയും ഉയരമുള്ള ജീവിയുടെ പുറത്ത് എങ്ങനെ കയറുമെന്നായി കുട്ടികളുടെ ചിന്ത പെട്ടെന്നാണ് മിന്നുവിന് തൻ്റെ വീട്ടിലുള്ള ഏണിയുടെ കാര്യം ഓർമ്മ വന്നത് അവർ അവിടെയുള്ള വലിയ കമ്പുകൾ എടുത്തുകൊണ്ടുവന്ന് കുറെ വാട്ട് കാട്ടുവെള്ളികളും ചേർത്ത് ഒരു ഏണി നിർമ്മിച്ചു ഓരോരുത്തരായി ഏണി ദിനോസറിൻ്റെ മേൽ വെച്ചു ദിനോസൽ വളരെ ശാന്തനായി കുട്ടികൾക്ക് കയറാൻ പാകത്തിന് അനങ്ങാതെ നിന്നു ആദ്യം അപ്പുവാണ് ദിനോസറിന്റെ പുറത്ത് കയറിയത് അതിനുശേഷം മിന്നുവും കയറി പെട്ടെന്നാണ് ആകാശത്തു നിന്നും വലിയ ചിറക്കടി ശബ്ദം കേട്ടു പേടിപ്പെടുത്തുന്ന ശബ്ദത്തോടെ രണ്ട് രാക്ഷസ പക്ഷികൾ മിന്നുവിനെ ലക്ഷ്യമാക്കി പറന്നു വന്നു കൂർത്ത പല്ലുകളും നഖങ്ങളുമുള്ള രാക്ഷസ പക്ഷികളായിരുന്നു അവ അപ്പവും മിട്ടുവും ഇത് കണ്ട് പേടിച്ചു കരയാൻ തുടങ്ങി പെട്ടെന്ന് ദിനോസ് തൻ്റെ വലിയ വാലുകൾ ഉയർത്തി രാക്ഷസ പക്ഷികളെ അടിച്ചു ഭയന്ന് വിറച്ച് അവ ദൂരേക്ക് പറന്നുപോയി ഇത് കണ്ട് കുട്ടികൾക്ക് വളരെ ആശ്വാസമായി തങ്ങളെ രക്ഷിച്ച ദിനോസറിനെ കുറേയധികം പഴങ്ങൾ കുട്ടികൾ പറിച്ചു നൽകി അവസാനം മിട്ടു ദിനോസറിൻ്റെ മുകളിലേക്ക് കയറുവാൻ തുടങ്ങി അവിടെ കയറിയിരുന്ന് അവൻ ചുറ്റുപാടുമുള്ള കാഴ്ചകളെല്ലാം കണ്ടു നേരം ഏറെ വൈകിയിരുന്നു കുട്ടികൾ ദിനോസറിനോട് യാത്ര പറഞ്ഞ് തങ്ങളുടെ വീടുകളിലേക്ക് പോകുവാൻ തീരുമാനിച്ചു മിട്ടു ദിനോസറിന്റെ മുകളിൽ നിന്നും താഴെ ഇറങ്ങാൻ തുടങ്ങിയതും ഏണി ചരിഞ്ഞ് മിട്ടു പുൽത്തകിടിയിലേക്ക് വീണു വീഴ്ചയിൽ നിന്ന് എണീറ്റ മിട്ടു കണ്ണു തുറന്നു നോക്കിയപ്പോൾ താൻ വീട്ടിൽ തന്നെയാണെന്ന് അവന് മനസ്സിലായി കട്ടിൽ നിന്നുമാണ് അവൻ വീണത് ഇത്രയും സമയം താൻ കണ്ടത് ഒരു വലിയ സ്വപ്നമായിരുന്നുവെന്ന് അവന് മനസ്സിലായി മിട്ടുവിൻ്റെ സ്വപ്നം എല്ലാവർക്കും ഇഷ്ടമായോ നിങ്ങളും ഉറക്കത്തിൽ ഇത്തരം ധാരാളം കാഴ്ചകൾ കാണാറുണ്ട് അല്ലേ നാം ഉറക്കത്തിൽ കാണുന്ന ഇത്തരം കാഴ്ചകളെ സ്വപ്നം എന്ന് പറയും അതിരില്ലാത്ത ആകാശം പോലെയാണ് സ്വപ്നങ്ങൾ എന്നാൽ നമുക്ക് ഇനി ഒരു കവിത പഠിച്ചാലോ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എഴുതിയ നീലാകാശം എന്ന കവിതയാണ് നാം പഠിക്കാൻ പോകുന്നത് ആകാശം എല്ലാവർക്കും ഇഷ്ടമല്ലേ എന്താണ് ആകാശത്തിൻ്റെ പ്രത്യേകത ആ അതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് അല്ലേ ഒരു അതിരുകളൊന്നുമില്ലാതെ ആകാശം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് നമ്മുടെ വീടിനതിരുണ്ട് നമ്മുടെ പറമ്പിനതിരുണ്ട് നമ്മുടെ രാജ്യത്തിനൊക്കെ അതിരുണ്ട് എന്നാൽ ആകാശത്തിന് അതിരുണ്ടോ ഇല്ല അതുപോലെ ആണ് നമ്മുടെ സ്വപ്നങ്ങളും അതിരില്ലാത്ത ആകാശം പോലെ സ്വപ്നങ്ങൾ കാണണമെന്നാണ് കവി നമ്മോട് ഈ കവിതയിലൂടെ പറയുന്നത് എന്നാൽ നമുക്ക് കവിതയൊന്ന് കേട്ടു നോക്കാം അതിരില്ലാതെ പരന്നു ീലാകാശം അവിടെ പക്ഷി കണക്കേ പായാൻ കവിയുന്നുണ്ടേ മോഹം ചിറകില്ലാതെ പറക്കാനാമോ ചിന്താശൂന്യതയല്ലേ ഗഗനരഥത്തിൽ കയറിപ്പോകാം ഗതില്ലല്ലോ വേറെ എന്നാലെൻ്റെ മനസ്സിനു ചെല്ലാം എല്ലാതിരിക്കിലുമൊപ്പം ചിറകില്ലാതെ രഥമില്ലാതെ പാറാനെങ്ങനെയാവും ആരു കൊടുത്തു ശക്തി മനസ്സിനു ദൂരം തരണം പരന്നു െപ്പുണ്ടാകാശം ആകാശം കവിത എല്ലാവർക്കും ഇഷ്ടമായോ എന്നാൽ ഇനി നമുക്ക് കവിതയുടെ അർത്ഥം നോക്കാം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ പരന്നു പുണ്ടാകാശം നീലാകാശം അവിടെ പക്ഷി പക്ഷികണക്കേ പായാൻ കവിയുന്നുണ്ടേ മോഹം അതിരില്ലാതെ പറന്നുകിടപുണ്ടാകാശം നീലാകാശം അവിടെ പക്ഷി പക്ഷികണക്കേ പായാൻ കവിയുന്നുണ്ടേ മോഹം എന്താ ഇതിൽ പറയുന്നത് ഒരു കുട്ടി സ്വപ്നം കാണുകയാണല്ലേ ആകാശത്തെ നോക്കിക്കൊണ്ട് കുട്ടി ചിന്തിക്കുകയാണ് അതിരില്ലാതെ പരന്നു കിടക്കുകയാണ് നീലാകാശം ആകാശത്തിൻ്റെ നിറം എന്താണ് നീല ആകാശത്തിൻ്റെ നിറം നീലയാണ് അതിരില്ലാതെ പരന്നു കിടക്കുന്ന ഈ നീലാകാശത്ത് ഒന്ന് പറന്ന് നടക്കാൻ കുട്ടിക്ക് ആഗ്രഹമുണ്ടായി ആരെപ്പോലെ പക്ഷിയെപ്പോലെ അതിരില്ലാത്ത നീലാകാശത്ത് പറന്നു നടക്കണമെന്ന് കുട്ടിക്ക് ആഗ്രഹമുണ്ടായി പക്ഷിയെപ്പോലെ പറന്ന് നടക്കാനാണ് കുട്ടി ആഗ്രഹിച്ചത് പക്ഷികൾക്കെല്ലാം എന്ത് ഭാഗ്യമാണല്ലേ അവർക്ക് എവിടെ വേണേലും സഞ്ചരിക്കാനാവും അതുപോലെ നമ്മുടെ കുട്ടിക്കും അതിരില്ലാത്ത ആകാശത്ത് ഒന്ന് പറന്ന് നടക്കണമെന്ന് ആഗ്രഹമുണ്ടായി അടുത്ത ഭാഗം നോക്കാം ചിറകില്ലാതെ പറക്കാനാമോ ചിന്താശൂന്യതയല്ലേ ഗഗനരഥത്തിൽ കയറിപ്പോകാം വേറെ ചിന്താശൂന്യതയല്ലേ ഗഗനരഥത്തിൽ കയറിപ്പോകാം വേറെ കുട്ടി ചിന്തിക്കുക ചിറകില്ലാതെ എങ്ങനെ പറക്കാനാവും ചിറകില്ലാതെ പറക്കാമെന്ന് ചിന്തിക്കുന്നത് തന്നെ ഒരു ബുദ്ധിശൂന്യതയാണ് ബുദ്ധിശൂന്യതയെന്ന് വെച്ചാൽ ഒരു മണ്ടത്തരമാണ് ചിറകില്ലാതെ പറക്കാനാവില്ലല്ലോ പിന്നെ എങ്ങനെ പറക്കാം ഗഗനരഥത്തിൽ പറക്കാം ഗഗനം എന്ന് പറഞ്ഞാൽ ആകാശം ആകാശത്തിലൂടെ പോകുന്ന രഥം വിമാനം ചിറകില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ പറക്കും വിമാനത്തിലൂടെ വേണേൽ പറക്കാം അല്ലേ അടുത്ത ഭാഗം നോക്കാം എന്നാൽ എന്നാലെ മനസ്സിനു ചെല്ലാതി ചിറകില്ലാതെ രഥമില്ലാതെ എന്നാൽ എന്നാലെ മനസ്സിനു ചെല്ലാം എല്ലാതിലുമൊപ്പം ചിറകില്ലാതെ രഥമില്ലാതെ പാറാനെങ്ങനെയാവും അപ്പോ എൻ്റെ മനസ്സിന് എല്ലായിടത്തോട്ടും ചെല്ലാം ചിറകും വേണ്ട രഥവും വേണ്ട അതല്ലാതെ ചിറകും രഥവും ഒന്നുമില്ലാതെ നമുക്ക് പാറാനാവില്ല പാറുക എന്ന് പറഞ്ഞാൽ പറക്കുക നമ്മുടെ മനസ്സിന് എവിടെ വേണേലും സഞ്ചരിക്കാം ചിറകും രഥവും ഒന്നുമില്ലാതെ നമുക്ക് പറക്കാനാവില്ല അല്ലേ അടുത്ത ഭാഗം നോക്കാം ആരോ കൊടു ദൂരം തരണം ചെയ്യുവാൻ ആരു കൊടുത്തു ശക്തി മനസ്സിന് ദൂരം തരണം ചെയ്യാൻ കുട്ടി ചിന്തിക്കുവാണ് നമ്മുടെ മനസ്സിന് ആരാണ് ഇത്രയും ശക്തി കൊടുത്തത് ഇത്രയും ദൂരം തരണം ചെയ്യാൻ ഇത്രയും ദൂരം സഞ്ചരിക്കുവാൻ മനസ്സിന് ശക്തി കൊടുത്തത് ആരാണെന്ന് കുട്ടി ചിന്തിക്കുകയാണ് നമ്മുടെ മനസ്സ് അത്ര ശക്തിയുള്ളതാണല്ലേ നമ്മൾ ചിന്തിക്കുന്നിടത്തെല്ലാം നമുക്ക് മനസ്സുകൊണ്ട് സഞ്ചരിക്കാനാവും എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ സ്വപ്നത്തിൽ സഞ്ചരിക്കാനാവും അതിരില്ലാതെ പരന്നു കിടക്കുന്ന ആകാശം നമുക്കെന്നും ഒരു അത്ഭുതമാണല്ലേ ആ ആകാശത്ത് പറന്ന് നടക്കാൻ ചിറക് വിരിച്ച് പറന്ന് നടക്കാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലേ നമ്മുടെ ആഗ്രഹങ്ങളാണ് പ്നമായി കാണുന്നത് ആഗ്രഹങ്ങൾ സഫലമാകണമെങ്കിൽ എന്തു ചെയ്യണം നാം കഠിന പ്രയത്നം ചെയ്യണം കവിത എല്ലാവർക്കും മനസ്സിലായോ എന്നാൽ നമുക്ക് ഇനി ഒന്നുകൂടി ആ കവിത കേട്ടു നോക്കാം ഈ ഈണത്തിലല്ലാതെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഈണവും കണ്ടെത്താം കേട്ടോ അതിരില്ലാതെ ീലാകാശം അവിടെ പക്ഷി കണക്കേ പായാൻ കവിയുന്നുണ്ടേ മോഹം ചിറകില്ലാതെ പറക്കാനാമോ ചിന്താശൂന്യതയല്ലേ ഗഗനരഥത്തിൽ കയറിപ്പോകാം ഗതിയില്ലല്ലോ വേറെ എന്നാൽ എൻ്റെ മനസ്സിനു ചെല്ലാം ദിക്കിലുമൊപ്പം ചിറകില്ലാതെ രഥമില്ലാതെ പാറാനെങ്ങനെയാവും ആരു കൊടുത്തു ശക്തി മനസ്സിനു ദൂരം തരണം െണ്ടാശം പ്രിയ രക്ഷിതാക്കളെ ഇതോടൊപ്പം തന്നിരിക്കുന്ന വക്ഷീറ്റ് ചെയ്യാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണം വക്ഷീറ്റ് ഒന്ന് അതിരില്ലാതെ പരന്നുകിടക്കുന്നത് എന്ത് അതിരില്ലാതെ കിടക്കുന്നത് എന്താണ് ആകാശം മൈതാനം ശരിയായുള്ള ഉത്തരം തിരഞ്ഞെടുക്കണം ഭക്ഷി രണ്ട് ആകാശത്തിൻ്റെ നിറമെന്ത് ആകാശത്തിൻ്റെ നിറം എന്താണ് നീല പച്ച ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കണം